ക്രിക്കറ്റ് എന്തൊരു മണ്ടന്മാരെ കളിയല്ലേ, എന്തൊരു പൊട്ടന്മാരെ കളിയല്ലേ ഈ ക്രിക്കറ്റ് എന്ന്. ക്രിക്കറ്റിനോട് എനിക്കൊരു ഹെയ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഈ ബാറ്റ്സ്മാനും ബോളറും ഇങ്ങനെ കളിക്കുമെന്നല്ലാതെ ഈ ഫീൽഡർ ഏതെങ്കിലും കാലം ഭാഗ്യമുണ്ടെങ്കിൽ ലക്ക് ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ബോളൊന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ ഒരു പാസീവ് ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നു. ബാറ്റിംഗ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ബോളിംഗ് കഴിഞ്ഞാല് പിന്നൊന്ന് ഒന്ന് റെഡിയായി വരാന് അടുത്ത ബോള് വരാന് കുറച്ച് ടൈം എടുക്കും. പേര് ഇങ്ങനെ പോയൊക്കെ ഒന്ന് റെഡിയായാ ഓക്കെ. അത് എപ്പോഴും പറയുമ്പോൾ ആൾക്കാർ എന്നോട് പറയും ടെസ്റ്റോ T20 ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറയും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡേവിഡ് ബെക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുക, ഇവരൊക്കെ ഫുൾ സിക്സ് പാക്ക്. 95% ആൾക്കാർക്കും ഫിസിക് ഉണ്ട്, 100% ആൾക്കാർക്കും സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ അതെങ്ങനെ കാണുക. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡില് ഞാൻ ആ ടൈമില് ഇപ്പൊ ക്രിക്കറ്റിലെ പ്ലേയേഴ്സിനൊക്കെ നോക്കുമ്പോ ഇവരൊക്കെയാണോ അത്ലീറ്റ്സ് എന്നുള്ള. ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റ് ഇന്ന് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ക്രിക്കറ്റ് എന്തൊരു മണ്ടന്മാരെ കളിയല്ലേ. മണ്ടന്മാരെ കളി എന്നൊന്നും ഞാൻ പറയില്ല, ജെന്റിൽമാൻസ് കളി എന്നാണ് നീ പറയാ. അല്ല, നമ്മളിവിടെ ഈ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിയായിരുന്നു. അതെ, ഇങ്ങനെ നോക്കിയപ്പോണ്ട് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ സെമീർ എന്താ പറഞ്ഞ നീ എന്താ പറഞ്ഞ എന്തൊരു പൊട്ടന്മാരെ കളിയല്ലേ ഈ ക്രിക്കറ്റ് എന്ന്. ക്രിക്കറ്റിനോട് എനിക്കൊരു ഹെയ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ദേർ വർ ടു ടൈപ്സ് ഓഫ് ബോയ്സ്. ക്രിക്കറ്റ് കളിക്കുന്ന ബോയ്സ് ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കുന്ന ബോയ്സ് ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുന്ന ബോയ്സ് എന്ന് പറഞ്ഞാല് നമ്മള് 5-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് PT സാർ ഇങ്ങനെ വരും, എന്നിട്ട് ബോൾ എടുക്കും, മുളക്കങ്ങ് കയറിയും, പിന്നെ വല്ല ഉറുമ്പ് ഒരു സാധനത്തിന്റെ മേലെ അങ്ങ് ടാർഗറ്റ് ലോക്ക് ചെയ്ത പോലെ ആൾക്കാരൊക്കെ ഓടി. കളി കുറച്ചറിയണം ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട്, ഓരിങ്ങനെ പറയണ്ടോ ഈ ഡിഫൻസിലേക്ക് അവിടെ അതുപോലെയല്ലോ. എല്ലാരും ബോളിനെ പിന്നെ ഇങ്ങനെ നിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി റൂൾ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് കുനിഞ്ഞിട്ട് ബോൾ കൈകൊണ്ട് എടുത്തിട്ട് ആ അറ്റത്ത് ഒറ്റ കയറാം. ഈയൊരിത് മാറാന്, അപ്പൊ ഈ കാക്കക്കൂട്ട് അതേപോലെ ഫുള്ള് ആറ്റത്തോട്ട് പോകും. പക്ഷെ എന്താന്ന് വെച്ചാല് മേലനങ്ങുമായിരുന്നു എൻഡ് ഓഫ് ദി ഡേ. അതെ, ഒരു മെഹനത്ത് ഉണ്ടായിരുന്നു, മെഹനത്ത്, അധ്വാനമുള്ള ഒരു കളി, അധ്വാനമുള്ള കളിയായിരുന്നു. ഫുട്ബോൾ എന്ന പേരിൽ ഞങ്ങൾ കളിച്ചിരുന്ന ആ കളിക്ക് പോലും. അതെ, അന്ന് അതേ സമയം ഞാൻ ക്രിക്കറ്റ് കാണായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ഇതേപോലെ രണ്ടാൾ, ഒരു കുട്ടി ബാറ്റ്സ്മാന്, ഒരു കുട്ടി ബോളർ, എന്നിട്ട് അതിന് ചുറ്റും ഫീൽഡേഴ്സായിട്ട് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ബാറ്റ്സ്മാനും ബോളറും ഇങ്ങനെ കളിക്കുമെന്നല്ലാതെ ഈ ഫീൽഡർ ഏതെങ്കിലും കാലം ഭാഗ്യമുണ്ടെങ്കിൽ ലക്ക് ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ബോളൊന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ ഒരു പാസീവ് ഗെയിമായിട്ട് എനിക്ക് തോന്നി. അതെ, ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താ വെച്ചാല്, ഞാൻ ഫസ്റ്റ് ക്രിക്കറ്റ് ലവറായിരുന്നു. കാരണം എൻ്റെ കാക്ക, എൻ്റെ ബ്രദർ ഭയങ്കര ക്രിക്കറ്റ് ഫാനായിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ ഇരുന്ന് ക്രിക്കറ്റ് ഇത് കണ്ടാണ്ടും കമ്പ്യൂട്ടറിൽ 2007 EA സ്പോർട്സിൻ്റെ ക്രിക്കറ്റ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് അത് കളിച്ച് ധോണിയെ ദന്നീറാക്കിയും ടെൻഡുൽക്കറിനെ തെന്തിഹറാക്കിയാണ് ഞാൻ ഇത് കണ്ട്. അതായത് ഫിഫയില് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അത് OG ഗെയിമേഴ്സിന് മനസ്സിലാവും. സംഭവം എന്താന്ന് വെച്ചാല്, ഫിഫ അന്ന് 2007 EA സ്പോർട്സിൽ ഇന്ത്യ ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല പ്ലേയേഴ്സിനെ ഇതാക്കാന്. അപ്പം മഹീന്ദ്ര സിംഗ് ധോണി എന്നുള്ളത് ധന്നീർ എന്നുള്ള പേരിലേനും ഉണ്ടായിരുന്നത്, ടെൻഡുൽക്കർ തെന്തിഹർ, അതേപോലെ ഗംഭീർ ഗംഫീർ എന്നുള്ള സ്പെല്ലിംഗ് ഇങ്ങനെയായിരുന്നു അതിൽ പ്ലേയേഴ്സ് ഉണ്ട്. നൈക്കിന്റെ ഡൂപ്ലി മൈക്കി അതേപോലെ ആയിരുന്നു ഇവർ ആ പ്ലേയേഴ്സിന് വെച്ചത്. പക്ഷെ ഇത് ഇന്ത്യൻ ടീമാണ് എല്ലാവർക്കും അങ്ങനെ. അപ്പൊ ഞാൻ ഇതൊക്കെ കളിച്ചു വളർന്നുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ എനിക്ക് ഫുട്ബോൾ തീരെ ഇഷ്ടമല്ലാത്തൊരു കളിയായിരുന്നു. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 5-ാം ക്ലാസ്സിലായ ടൈമില് എന്റെ വീടിന്റെ അടുത്ത് പാകിസ്ഥാനി പയ്യന്മാര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരെ കൂടെ കമ്പനി ആയിട്ട് ഞാനും വരെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ തുടങ്ങി. ക്രിക്കറ്റ് കളിക്കാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ 5-6 ഓവറിലൊക്കെ ആയിരിക്കും കളിക്കുക. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒരു താന്ന പ്ലെയർ ആയിട്ടൊക്കെ ആയിരിക്കും കാണുക. അപ്പൊ ഇവര് ഈ 5-ാമത്തെ ഓവറിൽ ഒന്ന് ബാറ്റ് ചെയ്യാന് അല്ലെ എല്ലാരും
ഔട്ടായിട്ട് ലാസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാറ്റ് ചെയ്യാനായിരിക്കും തരിക. അങ്ങനെയുള്ള ആൾക്കാർ എന്താ പൊതുവെ ഉണ്ടാവുക, ബോളിംഗില് ഓരായിരിക്കും ഫസ്റ്റ്. അതായത് ബാറ്റ്സ്മാൻ ലാസ്റ്റ് വരുന്നവരാണ് ബോളിംഗിൽ ഫസ്റ്റ്, പക്ഷെ ബോളിംഗിൽ ഞങ്ങള് ലാസ്റ്റ്. അതെ, ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു ഗെയിമുള്ള രീതി. പക്ഷെ ഞാനത് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം ഞാൻ കളിക്കാൻ പോയപ്പോ ഇവരെ ആരടുത്തും കയ്യിൽ ബാറ്റും ബോളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഏ ഇന്നെന്താ കളി ഇല്ലേ എന്ന് ചോദിച്ചു. ആജ് അപ്പൊ ഇവര് പറഞ്ഞു, ഇല്ല ഇന്ന് നമ്മള് ഫുട്ബോള് കളിക്കാണ് പറഞ്ഞ്. കാരണം എനിക്ക് അന്ന് ഫുട്ബോളിനോട് ഇഷ്ടമല്ലല്ലോ. ഞാൻ അങ്ങോട്ട് അന്ന് ഞാൻ അന്ന് അത്ര ഫോർത്തിലോ ഫിഫ്ത്തിലറ്റേ, ഞാൻ അവരോട് പറഞ്ഞ്, ഓ നിങ്ങൾ ഫുട്ബോളാണോ കളിക്കണേ, എന്നാ ഞാൻ നാളെ വരാന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ കളിക്കാനും കൂടി ട്രൈ ചെയ്തില്ല. അത്രക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഫുട്ബോൾ. എനിക്ക് അന്ന് ക്രിക്കറ്റ് ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം, അതായത് വളർന്നു വളർന്നു വന്നപ്പോ ഒന്ന് ഇതേമാതിരി ഒരു മെഹനത്തില്ലാത്ത കളിയാണ്. പിന്നെന്താന്ന് വെച്ചാല് ഞാൻ ക്രിക്കറ്റ് വന്നിട്ട് ടി വിയിലൊക്കെ കാണുമ്പോ ഒരു ബാറ്റിംഗ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ബോളിംഗ് കഴിഞ്ഞാല് പിന്നെ ഒന്ന് ഒന്ന് റെഡിയായി വരാന്, അടുത്ത ബോള് വരാന് കുറച്ച് ടൈം എടുക്കും. പേര് ഇങ്ങനെ പോയൊക്കെ ഒന്ന് റെഡിയായാ ഓക്കെ. അത് എപ്പോഴും പറയും ആൾക്കാർ എന്നോട് പറയും, ടെസ്റ്റോ ടി ട്വന്റിയോ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറയും. ടി ട്വന്റിയോ ടി ട്വന്റി 20 ഓവറേ ഉള്ളൂ. ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറയും. പക്ഷെ അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ഓജി ക്രിക്കറ്റ് ഫാൻസ് 50 ഓവറുള്ള ടെസ്റ്റ് ഇവന്റ് ഒക്കെ കാണും. ഈ ടെസ്റ്റ് പറയണത് 50 ഓവറില് ഓൾ ഔട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഡേ 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. ഇതൊക്കെ ഡേ 4 ദിവസത്തെ ഇന്നിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരിക. അതടക്കം വരെ ഇരുന്ന് കാണും. അങ്ങനത്തെ ഫാൻസ് അടക്കം. പിന്നെ അപ്പൊ അതൊന്ന്, അപ്പൊ എന്താ ഇവര് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, ഇതൊന്ന് കളി ഒന്ന് മുന്നോട്ട് പോകാൻ. പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് ഫുൾ ടൈം ഹാപ്പനിങ് ആണ്, ഫുൾ ടൈമിലാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഫുട്ബോൾ നമ്മൾ കാണുകയാണെങ്കിൽ ആരാ ജയിക്കണേ ആരാ തോൽക്കണേന്ന് അറിയാം. ജസ്റ്റ് ഗോൾ സ്കോർ നോക്കിയാൽ മതി. പിന്നെ എന്താ ടൈം ലിമിറ്റ് നോക്കിയാലോ, അപ്പൊ ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഇവർക്ക് ഇത്ര ഗോൾ അടിക്കാൻ കഴിയുമല്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ആ ഓക്കെ അത്ര ഉള്ളൂ. ഈ രണ്ട് അനലിറ്റിക്സ് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. പക്ഷെ ക്രിക്കറ്റിൽ കുറേ ബോൾസ്, റൺസ്, എത്ര ഓവർ ബാക്കി, അങ്ങനൊക്കെ കുറേ കാൽക്കുലേഷൻ കൂടുതലുണ്ട് കമ്പയർഡ് ടു ഫുട്ബോൾ. പക്ഷെ അത് ഞാൻ അത്ര എഗ്രി ചെയ്യണില്ല. കാരണം നമുക്കാര് റണ്ണ്, വിക്കറ്റും പിന്നെ എത്ര ബോളും ബാക്കിയുണ്ട് എന്ന് കണ്ടാൽ ഏകദേശം അങ്ങോട്ട് മനസ്സിലാവും. ഇത് വരിച്ച്, അതായത് ഫുട്ബോളിൽ ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിക്കണ മാതിരിയാണ് ക്രിക്കറ്റിൽ ലാസ്റ്റിലെ ചിലപ്പോൾ ഓവറിൽ പല മറിമായും സംഭവിച്ച് വരെ ജയിക്കണേ. അത് ഔട്ട് ഓഫ് ദി ഫാക്ടർ സംഭവം. പക്ഷെ നോർമലി നോക്കുകയാണെങ്കിൽ കളി അനലിറ്റിക്സ് ഒക്കെ നോക്കാൻ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ എഗ്രി ചെയ്യണില്ല. പക്ഷെ എനിക്ക് വേറൊരു സംഭവം മനസ്സിലായി എന്താന്ന് വെച്ചാല്, ഇപ്പം ബാക്കിയുള്ള ഇപ്പൊ ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോളിബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുട്ബോൾ മെയിൻലി, ഞാൻ പിന്നെ ഫുട്ബോൾ വേഴ്സസ് ക്രിക്കറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗെയിംസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇതിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഫുട്ബോളിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഫോർവേഡിന്റെ അടുത്തു നിന്ന് ബോൾ പോയാല് അവിടെ മിഡ്ഫീൽഡർ ഉണ്ട്, ഡിഫൻഡർ ഉണ്ട്, ഗോൾ കീപ്പർ ഉണ്ട് തടുക്കാന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡിഫൻഡറിന്റെ അടുത്തു നിന്ന് ബോൾ പോയാലും അവിടെ ഗോൾ കീപ്പർ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ക്രിക്കറ്റിൽ എങ്ങനെയാന്ന് വെച്ചാല്, ഈ ബോളറ് ബോൾ എറിയുന്നു, ബാറ്റ്സ്മാൻ അത് അടിച്ചു കഴിഞ്ഞാല് അത് ബാറ്റ്സ്മാൻ അത് നല്ല രീതിയിൽ അടിച്ചാല് അത് സിക്സാ. അത് തടുക്കാൻ ഒരു പ്രൊബാബിലിറ്റി സീറോ ആണ് അവിടെ. കാരണം ഫീൽഡേഴ്സിന് ഇപ്പൊ എത്ര ഇതുണ്ടായിട്ടും കാര്യം, അങ്ങനെ അടിക്കാനൊരു കഴിവുണ്ട്. അതാ ഞാൻ പറയുന്നത്, ക്രിക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ആം പവറും കാര്യമൊക്കെയാണ് മെയിൻ. ഇപ്പം ഈ ബ്രാവോ എന്ന് പറഞ്ഞ പ്ലെയറ്, രോഹിത് ശർമ്മ, ഇവരാരും ഫിസിക്കലി ഫിറ്റ് അല്ല. അതും എന്റെ വേറെ പോയിന്റ്, ഫിസിക്കലി ഒരു ഫിറ്റ് അല്ല. പിന്നെ അതേപോലെ സേവാഗിന്റെ ഒക്കെ ഒരു റിട്ടയർമെന്റ് ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോഴേക്കും ഒരു ഫിസിക്കലി ഫിറ്റ് അല്ല. പക്ഷെ ഒരു ടീമിൽ ടോപ്പ് പ്ലെയറാ. കാരണം എന്താ, ഒന്ന് ഇവരുടെ എക്സ്പീരിയൻസ്, രണ്ട് ഇവർക്ക് അടിച്ചടിച്ച് ശീലമുണ്ടായിട്ട്, കൈയായത് ബാറ്റ് അടിച്ചടിച്ച് ശീലമുണ്ടായിട്ട് ആം പവർ അത്രക്കും കൂടുതലാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇവര് ടീമിൽ നിന്ന് പോവും. പക്ഷെ ഇവർക്ക് ഫീൽഡിങ്ങില് ഇവർക്ക് അത്ര ടൈമിങ് കിട്ടൂല, അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോ ഇവര് വേഗം ടയേർഡ് ആവും. പക്ഷെ ഒരു ഐ പി എൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ആകെ 20 ഓവറുള്ളൂ, ഫുള്ള് ഇവരെ അടിച്ച് കളിക്കലേ. അത് അത് ഞാൻ വേറെ നോട്ടീസ് ചെയ്ത കാര്യം, ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുമ്പോ നമ്മള് നോക്കുന്ന ആരാ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഡേവിഡ് ബെക്കം എന്നൊക്കെ നമ്മൾ നോക്കുക. ഇവരൊക്കെ ഫുൾ സിക്സ് പാക്ക്, 95% ആൾക്കാർക്കും ഫിസിക് ഉണ്ട്, 100% ആൾക്കാർക്കും സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ അതെങ്ങനെ കാണുക. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡില്, ഞാൻ ആ ടൈമില് ഇപ്പൊ ക്രിക്കറ്റിലെ പ്ലെയേഴ്സിനൊക്കെ നോക്കുമ്പോ, ഇവരൊക്കെയാണോ അത്ലീറ്റ്സ് എന്നുള്ള ആ ഒരു മൈൻഡാണ് എനിക്ക് വന്നിരുന്നത്.
അപ്പൊ ഞാൻ വലിയ അത്ലീറ്റ് ഒന്നല്ല, പക്ഷെ ഞാൻ പറയുന്ന അവരെ ആ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ പിന്നെയും എന്താ ക്രിക്കറ്റിലുള്ള ഇപ്പൊ കോഹ്ലിയൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത്, അതെ മറ്റേ ഹർദിക് പാണ്ഡ്യ ഫിസിക്കലി അടിപൊളിയായി ബാക്കിയുള്ളവർക്ക് ഒരു മാതൃക സൃഷ്ടിച്ച അങ്ങനത്തെ ഒരു എന്താ പറയാ ഇത് വന്ന് കൾച്ചർ വന്ന്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ബാറ്റ്സ്മാനും ബോളറും മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം പോലെ തോന്നിയത്, ഫീൽഡേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കുന്ന പോലെ. ഫുട്ബോളിൽ പിന്നെയും ഗോളിയാണ് പിന്നെ ഒരു പാസീവ് റോൾ എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ഉള്ളത്. ആ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഇപ്പം ബാസ്കറ്റ്ബോള് വോളിബോള് ഇങ്ങനത്തെ പല സ്പോർട്സ് ഒക്കെ എടുക്കുമ്പോൾ അതിനേക്കാളൊക്കെ പോപ്പുലറായിട്ട് ക്രിക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്. ആ ഒരു ടൈമിൽ അങ്ങനെ വന്നതുകൊണ്ടാണ് മേ ബി എനിക്കും അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് പറയാനറിയില്ല, കാരണം ഞാൻ അത്ര ഫോളോ ചെയ്യുന്ന ആളല്ല. ഇനിയിപ്പോൾ ക്രിക്കറ്റ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ട് അവര് പലതും കമൻറ്റ് ചെയ്യോ. ആ ക്രിക്കറ്റ് ഫാൻസിനാണ് ദേഷ്യപ്പെടുത്തിയത്? അല്ല ഞാൻ ദേഷ്യപ്പെടുത്തിയത്, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ക്രിക്കറ്റ് കളിക്കാൻ എനിക്കിഷ്ടമാണ്, ബാറ്റിംഗ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ബോളിംഗ് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ക്രിക്കറ്റ് കാണില്ല പറഞ്ഞാൽ വൻ ബോറിംഗ് ആയിട്ടാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സെമീർ പറഞ്ഞ പോലെ ഡ്യൂറേഷന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ക്രിക്കറ്റ് ഫുള്ളി ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇത്ര ഓവർ എന്നൊക്കെ പറഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഫോളോ ചെയ്യാൻ. പിന്നെ മോസ്റ്റ് ഓഫ് ദ എല്ലാരും അല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ക്രിക്കറ്റ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യില്ല. അതായത് ഇവര് ഒരു അഞ്ചാറോ ഓവർ കാണും, പിന്നെ ഇവരെ കുറച്ച് പണിയെടുത്ത് വന്ന് വേഗം നോക്കും എന്തായി ഓ ഇത്ര ഇല്ലേ പിന്നെയും കുറച്ച് കാണും, അങ്ങനെയുള്ള രീതിയിലാണ് ക്രിക്കറ്റ് ഞാൻ കാണാൻ ശ്രദ്ധിച്ചത്. പക്ഷെ ഫുട്ബോൾ ആകുമ്പോ മിക്ക അത് ഫുട്ബോൾ കാണുന്ന ആൾക്കാര് 90 മിനിറ്റ്സ് ഇത്ര ടൈമിന്റെ ഉള്ളിൽ മാച്ച് തീരും. ഇനിയിപ്പോ മാക്സിമം പോയാല് എക്സ്ട്രാ ടൈമിലേക്ക് പോകും, എക്സ്ട്രാ ടൈം ഇത്ര മിനിറ്റ്സ് ഉള്ളൂ അപ്പൊ അതിന്റെ ഉള്ളിൽ തീരും എന്നുള്ള ഉറപ്പ് ഇവർക്ക് ഉണ്ട്. പക്ഷെ ക്രിക്കറ്റിന് അങ്ങനെയല്ല, ഭയങ്കര നമുക്ക് അറിയില്ല. അതെ, പിന്നെ ഞാൻ ഈ ഫുട്ബോൾ ക്രിക്കറ്റ് ടോപ്പിക് വന്നോണ്ട് ഞാൻ പറയാണ് ചിലപ്പോ നമ്മുടെ വേറെ ലിസണേഴ്സിന് ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നൂല, അല്ലെങ്കിൽ ഇപ്പോഴേ അവർ ബോറടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതോടുകൂടി കഴിഞ്ഞു നമ്മൾ വേറെ നല്ല രസകരമായിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോവാണ്. സോ എന്താണെന്ന് വെച്ചാല് നിനക്ക് ഈ പെനൻക ഗോൾ അറിയില്ലേ, അതായത് പെനാൽറ്റി നമ്മളിങ്ങനെ ചിപ്പ് ചെയ്തിട്ട് കിട്ടുമല്ലോ, അതിനാണ് പെനൻക എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഇപ്പം ഫുട്ബോളിൽ പെനാൽറ്റി അടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ പെനാൽറ്റി നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ഇവർ ജസ്റ്റ് ഇങ്ങനെ ചിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ലോബ് ചെയ്തിട്ട് ബോൾ ഇട്ടിട്ട് കീപ്പറിനെ കവിളിപ്പിച്ച് ഗോളടിക്കുന്നു. ആ ഗോളടിക്കുന്നത് ഭയങ്കര കീപ്പറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ്, അങ്ങനെയുള്ള ഒരു രീതിയിലാണിത് കാണുന്നത്. അപ്പം ഈ പെനൻക ഫസ്റ്റ് ആയിട്ട് 1976 വേൾഡ് കപ്പ് ഫൈനലിലെറ്റാണ് ഇത് വരുന്നത്. അപ്പൊ സംഭവം എങ്ങനെയാ ഇത് വന്നത് എന്ന് വെച്ചാല് ചെക്ക് റിപ്പബ്ലിക് ഓഫ് സ്ലോവാക്കിയ ഇവരും ജർമ്മനിയും തമ്മിൽ ഫൈനലാ. ചെക്കോസ്ലോവാക്കിയ ഇവരും ജർമ്മനിയും തമ്മില് ഫൈനലാണ്. അങ്ങനെ ജർമ്മനി ഫസ്റ്റ് തന്നെ 25 മിനിറ്റില് 2 ഗോള് അടിച്ചു, എന്നിട്ട് ഇവര് ലാസ്റ്റ് ഇക്വലൈസ് ചെയ്ത് അങ്ങനെ 2-2 ആയി. അങ്ങനെ ഗെയിം പെനാൽറ്റി ഷൂട്ടൌട്ടൊക്കെ പോയി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോയിട്ട് ഈ 5 ഷൂട്ടാണല്ലോ ഒരു ടീമിന് ഉണ്ടാവുക, അതിൽ 5-ാമത്തെ ഷൂട്ട് ജർമ്മനിയിലെ ഒരു പ്ലെയർ മിസ് ചെയ്തു. അപ്പൊ 5-ാമത്തെ പ്ലെയർ ഇത് ഗോളടിച്ചാല് അത് കളി ജയിച്ചു. അങ്ങനെ 5-ാമത്തെ പ്ലെയർ വന്നാണ്ട് ഇത് ഈ പെനാൽറ്റി ഇങ്ങനെ പെനൻക മോഡലാണ് പെനൻക മോഡലിൽ ഇട്ടാണ്ട് ഗോളായി ജയിച്ച്. അങ്ങനെയാണ് ഈ പെനൻക എന്നുള്ള ഗോൾ ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത്. ഈ ഗോളടിച്ച പ്ലെയറിന്റെ പേര് ആന്റോണി പെനൻക. അങ്ങനെയാണ് ഈ ഒരു ഗോളിന് പെനൻക പെനൻക എന്ന് പേര്. അതായത് ഒരു ഫുട്ബോൾ ഒരു സ്കില്ലിന് നമ്മളെ പേരിൽ അറിയപ്പെടാം. അതെ, ഓ പൊളിയ റൊണാൾഡോ ചോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, റൊണാൾഡോ ചോപ്പ് എന്ന് പറയാം. അങ്ങനെ ഈ അതെ നമ്മൾ സ്പോർട്സിനെ കുറിച്ചുള്ള സംസാരം ഇവിടെ നിർത്തും. ഞാൻ നിർത്തിയില്ല എന്നാ പറ. എനിക്ക് അൾട്ടിമേറ്റ് സ്പോർട്സ് ആയി തോന്നിയത് MMA ആണ്, UFC ഫൈറ്റിംഗ്. ഫൈറ്റിംഗ് പക്ഷെ ഫൈറ്റിംഗ് ഒരു സ്പോർട്സ് ആയിട്ട് തോന്നില്ല. അൾട്ടിമേറ്റ് സ്പോർട്ട് അല്ല, കാരണം എന്തായാലും സ്പോർട്സ് എന്ന് പറയുമ്പോ എപ്പോഴും എനിക്ക് മനസ്സിക്ക് വരാ എന്താ വെച്ചാ ഓടണ ഒരു എലമെന്റ് അതിൽ വേണം. അതായത് എന്താ ബാഡ്മിന്റണിലെ അവിടെ ഓടും, ബാഡ്മിന്റണിലും മൂവ്മെന്റ്സ് ഇല്ലേ, അപ്പൊ ഫൈറ്റിംഗിലും മൂവ്മെന്റ്സ് ഇല്ലേ. പക്ഷെ എനിക്ക് ഫൈറ്റിംഗ് സ്പോർട്സ് ആയിട്ട് ഉൾക്കൊള്ളാന് എനിക്ക് പറ്റണില്ല, അറിയത്തില്ല. കാരണം ബാസ്കറ്റ്ബോൾ ആയാല് റണ്ണിങ്, വോളിബോൾ പിങ് പോങ്,
പിങ് പോങ് ഒരു സ്പോർട്സ് അല്ലേ, ഞാനും മനസ്സിലാക്കാതെ തന്നെ അറിയാം. ഞാൻ പിങ് പോങ് നന്നായി കളിക്കുന്നു, പക്ഷെ ഞാൻ അതൊരു ഗെയിമായിട്ടാണ് കാണുന്നത്, ഒരു സ്പോർട്ടായി കാണുന്നത്, സ്പോർട്സ് അല്ല. ആ പിന്നെ ഇപ്പൊ ബേസ്ബോള്, ക്രിക്കറ്റ്, ഫുട്ബോള്, റഗ്ബി, അമേരിക്കൻ ഫുട്ബോൾ, ഇതിലൊക്കെ ഒരു ഫിസിക്കൽ എലമെന്റ് ഉണ്ടോന്നാണ് ആലോചിക്കാറ്. ആ ഫിസിക്കൽ എലമെന്റ് ഫൈറ്റിംഗില് ഭയങ്കരമായിട്ട് ഭയങ്കരമാണ്. പക്ഷെ ഫൈറ്റിംഗ് നീ എങ്ങനെ, ഫൈറ്റിംഗ് ഞാൻ ഒരു സ്പോർട്ടായി കാണുന്നില്ല, കാരണം ബാക്കിയെല്ലാം ഒരു ഗെയിമാണ്, ഇത് ഫൈറ്റിംഗ് ഒരു ഗെയിമല്ല. അതുകൊണ്ടാവും അങ്ങനെ ആണെങ്കിൽ ഞാൻ അംഗീകരിക്കാം, കാരണം യു ഡോണ്ട് പ്ലേ ഫൈറ്റിംഗ്. അതെ, യു പ്ലേ ഫുട്ബോൾ, യു പ്ലേ ക്രിക്കറ്റ്, ബട്ട് യു ഡോണ്ട് പ്ലേ ഫൈറ്റിംഗ്. അങ്ങനെ ഞാൻ കേട്ടണേ. ഞാനത് അൾട്ടിമേറ്റ് സ്പോർട്ടായി കാണാന് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാല് രണ്ട് എക്സാമ്പിൾസ് ആണ്. ഒന്ന് യു എഫ് സിന്റെ പ്രസിഡന്റ് ഡാന വൈറ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഫുട്ബോൾ, ഒരു ഭാഗത്ത് ക്രിക്കറ്റ്, ഒരു ഭാഗത്ത് വോളിബോൾ, അങ്ങനെ ലോകത്തുള്ള എല്ലാ സ്പോർട്ടുകളും നടന്നുകൊണ്ട് ഇരിക്കുക വിചാരിച്ചോ. പെട്ടെന്ന് ഒരു ഭാഗത്ത് രണ്ടാൾക്കാർ തമ്മിൽ അടിയുണ്ടായി വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ഏതാ കാണുക, എല്ലാരും ഏത് സ്പോർട്ടാ കാണുക അതങ്ങ് വിട്ടിട്ട് ഫൈറ്റിംഗിലേക്ക് തിരിയും. അതെ, ഒരു 95% എല്ലാരും ബാക്കിയുള്ളതൊക്കെ അവേർനസ് ചെയ്തിട്ട് തല്ലി 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 തരുന്ന ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കോ. അതെന്താ, നമ്മളെ ഡി എൻ എയിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. ആൾക്കാർക്ക് വയലൻസ് കാണാനുള്ള താല്പര്യം, വയലൻസ്, അതിന്റെ ആ ഒരു അഡ്രനലിൻ റഷും ഇതൊക്കെ. രണ്ടെന്ന് വെച്ചാല് ഇത് ജോറോഗം പറഞ്ഞ കാര്യാണ്. ഇപ്പൊ ഞാൻ നിന്നെ പിങ് പോങ്ങിൽ തോൽപ്പിച്ചു, അപ്പൊ നീ എന്നോട് പറയാണ് നീ വാ ഫുട്ബോളിൽ കളിക്കാ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്നെ ഫുട്ബോളിൽ എന്നെ തോൽപ്പിച്ചു, അപ്പൊ ഓക്കെ, ഞാൻ നിന്നെ പിങ് പോങ്ങിൽ തോൽപ്പിച്ചു, നീ എന്നെ ഫുട്ബോളിൽ തോൽപ്പിച്ചു. പക്ഷെ ഞാനും നീയും ഒരു കേജിൽ വന്നിട്ട് നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്ത് ഞാൻ നിന്നെ തല്ലി തോൽപ്പിച്ചു വിചാരിച്ചോ. എന്നിട്ട് തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചിങ്ങനെ കൈ പൊന്തിച്ച് നിൽക്കുമ്പോൾ നീ എന്നോട് പറയാ ബാ ഞാൻ നിന്നെ പിങ് പോങ്ങിൽ തോൽപ്പിച്ചേരാ എന്ന് പറഞ്ഞിട്ട് നോബഡി കെയർസ്, ഐ ബീറ്റ് യു ഇൻ ഫൈറ്റിംഗ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഫൈറ്റിങ്ങിനെ, അല്ലെങ്കിൽ എം എം എ മിക്സ് മാർഷ്യൽ ആർട്സിനെ ഞാൻ ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, മോസ്റ്റ് എക്സൈറ്റിംഗ് സ്പോർട്ടായിട്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ ഇതില് കോൺസിക്വൻസസ് ഭയങ്കര ഹൈ ആണ്. നമ്മളൊരാളെ മുന്നില് നോക്ക്ഡ് ഔട്ട് ആയി വീഴാണ്, സബ്മിറ്റ് ആവാണ്, ബോഡിക്ക് ഭയങ്കര കോൺസിക്വൻസസ് ഡാമേജ് വരുന്നുണ്ട്. പിന്നെ 1-on-1 ആണ്, അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ ഫുട്ബോൾ എന്നൊക്കെ വരുമ്പോ ഞാന് വേൾഡ് കപ്പിൽ റൊണാൾഡോ പുറത്തായപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ റൊണാൾഡോ വാസ് ഹെൽത്തി, റൊണാൾഡോക്ക് നല്ല ആരോഗ്യമുണ്ട്, ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, ടീം സ്പോർട്ടാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ബ്രസീലിലെ നെയ്മറിന് ഇഞ്ചുറി ആയപ്പോ സങ്കടം ഉണ്ടായിരുന്നു. ഓ, വൻ സങ്കടം ഉണ്ടായിരുന്നു, അതങ്ങനെ വേദനയോട് പെടയെന്നൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഉഫ്, ചിലിയിലെ വാർഗാസ്. അതെ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഫൈറ്റിംഗ് ഒക്കെ കാണുമ്പോ ഒരാള് തോൽക്കാന്ന് പറഞ്ഞാല് 20,000 പീപ്പിളിലൊക്കെ മുന്നില് അങ്ങ് നോക്ക്ഡ് ഔട്ട് ആവാ, ബില്യൻസ് ഓഫ് ആൾക്കാർ ഓൾ അറൗണ്ട് വേൾഡ് കാണുന്നുണ്ട്, അവരെ മുന്നിൽ നമ്മളിങ്ങനെ ബോധം കെട്ടി വീഴാണ്. ആ ഒരു കോൺസിക്വൻസ്, ആ ഒരു ഇമ്പാക്ട് ഈസ് വേ മോർ. ആര് ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഏതൊരു കളിയായാലും തോറ്റാലും നമ്മള് ജസ്റ്റ് ഗെയിം സാറില്ല ജയിക്കാന്ന് പറയും. പക്ഷെ ഫൈറ്റിലൊക്കെ നമ്മൾ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ തോറ്റാല് നമുക്ക് എന്തായാലും ഒരാഴ്ച ചെലപ്പോ നമുക്ക് ആ ഒരു മൈൻഡിലുണ്ടോ, ഒരാഴ്ച ഒന്നല്ല, ഫൈറ്റേഴ്സിന് ഭയങ്കരമായിട്ട് ഞാൻ പറയാം മിനിമം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം റൊണാൾഡോ ഇപ്പൊ ഒരു കളി തോറ്റു വിചാരിച്ചോ, പിന്നെ റൊണാൾഡോക്ക് ഒരു വീക്കിനുള്ളിൽ വേറെ കളി ഉണ്ടാകും. അപ്പൊ മുമ്പേക്ക് ആ ഒരു ലോസ് വിന്നാക്കി മാറ്റാം, ഓക്കെ ഐ വോണ്ട് ദിസ് എന്ന് പറയാം. പക്ഷെ ഒരു ഫൈറ്റർ ഒരു ഫൈറ്റ് അങ്ങ് തോറ്റാല് പിന്നെ മുമ്പേക്ക് അടുത്ത ഫൈറ്റ് വരാ ഒരു 3 months or 4 months ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ ആ 3 months 4 months മനസ്സില് ഐ എം എ ലൂസർ അതായിട്ട് നമ്മൾ നിന്നിട്ട് വേണം പിന്നെയും പോയി നമ്മൾ ജയിക്കാൻ. അപ്പൊ ഫൈറ്റിംഗ് സ്പോർട്ടിനെ ഹയസ്റ്റ് ഹൈ ആൻഡ് ലോവസ്റ്റ് ലോ എന്നാണ് അതിന് പറയാറ്. വേറെ ഏത് ടോപ്പിക്കിലേക്കും കൊണ്ടേക്കോ. അതെ, ഞാൻ ഏത് ടോപ്പിക്കും പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു നിമിഷം ഈ ഒരു ടോപ്പിക് പറയാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. അതായത് എന്താന്ന് വെച്ചാല് ഞാന് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനിലാണ്, വാൾമാർട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞാന് മൾട്ടി ബില്യൺ ഡോളർ കമ്പനിയിലാണ് നീ ഇതായിട്ടുള്ള. അതെ, അപ്പൊ
അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്യുന്ന വാൾമാർട്ടില് ഒരു സീവേജ് ഇഷ്യൂ ഉണ്ടായി. അതായത് സീവേജ് എന്തോ ക്ലോഗ് ആയിട്ട് ഫുള്ള് പുറത്തേക്കൊക്കെ സീവേജ് വന്ന്, പിന്നെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നമായി അന്ന്. ആ ക്ലീനിങ് ഡ്യൂട്ടി ആർക്ക് കിട്ടുക? അല്ല, അത് ഇതിന്റെ ആൾക്കാർ വന്ന് സ്റ്റാഫും കാര്യമൊക്കെ വന്ന് ഇവര്, അത് എനിക്ക് ഔട്ട്സോഴ്സ്ഡ് സ്റ്റാഫ്സ് ആണ്, വാൾമാർട്ട് റിലേറ്റഡ് സ്റ്റാഫ്സ് അല്ല. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ സീവേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും ചെയ്യണ ഒരു പ്രവൃത്തിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാന് ഒരാള് അത്യാവശ്യമാണ്. ചില ജോബ്സ് ഒന്നും, ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റേഴ്സ് ഈ ലോകത്തിന്റെ ഫേസ് നിന്ന് അങ്ങ് ഡിസപ്പിയർ ആയാല് ലോകം അതേപോലെ മുന്നോട്ട് പോകും. സിനിമാ നടന്മാര് ഡിസപ്പിയർ ആയാല് ലോകം മുന്നോട്ട് പോകും. പക്ഷെ ഈ സീവേജ് നന്നാക്കുന്ന ആൾക്കാര് ഡിസപ്പിയർ ആയാല് ലോകം സ്തംഭിക്കും. അതെ. പക്ഷെ ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റും സൊസൈറ്റി കൊടുക്കുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇവിടൊക്കെ ഏത് ജോലിക്കും ഇവിടെ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ നാട്ടിലൊക്കെ ശരിയാണ്, നാട്ടില് ഇവൻ സൗദിയിലാവുമ്പോഴും അത്ര ഒരു ഗാർബേജ് മാൻ ആവട്ടെ, ജാനിറ്റർ ആവട്ടെ, സീവേജ് ക്ലീൻ ചെയ്യുന്ന ആളാവട്ടെ, വളരെ ഏറ്റവും എസെൻഷ്യൽ ജോബ്, നമ്മളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരു ജോബ്. അതിന് ആൾക്കാരില്ലെങ്കില് ജയാൻ പറഞ്ഞ പോലെ ലോകം സ്തംഭിക്കും. അതെ, ഭയങ്കര വൃത്തികേടാവൂലെ ലോകം മൊത്തം. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രശ്നം വന്ന് സീവേജിന്റെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വർക്കേഴ്സ് ഒക്കെ വന്ന്, എന്നിട്ട് ഞാന് നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രാത്രി ഞങ്ങളൊരു ജനറൽ മാനേജർ ഉണ്ട്. ഓക്കെ, ജെസിക്ക എന്നാണ് പേര്. ഒരു 40+ ഇയേഴ്സ് ഓൾഡ്, യങ് ആൻഡ് ഫിറ്റ്, ഒരു ബ്യൂട്ടിഫുൾ ലേഡി. ഓക്കെ, അപ്പം ഇവര് സാധാരണ 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ രാവിലെയാണ് വരല്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഈ സ്റ്റോറിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് രാത്രി 3 മണിക്ക് ഇവരടക്കം വന്നു. ജനറൽ മാനേജർ അടക്കം വന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ക്ലീനിങ്ങിന്റെ ടൈമിൽ ചില സ്ഥലത്തൊക്കെ ഇത് പൊങ്ങിയിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇവരിങ്ങനെ സ്വീപ്പ് ചെയ്ത് കളയാണ്. അപ്പം ഇത് ഞാന് ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഈ ഒന്ന്, ഈ സീവേജിന്റെ വർക്കേഴ്സ് വന്നവര് ഇത് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അവരുടെ ജോലി അതാണ്. പിന്നെ വാൾമാർട്ടിന്റെ ക്ലീനിങ് സ്റ്റാഫ്സ് ഉണ്ട്, അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന് ഈ ജനറൽ മാനേജർ, പുള്ളിക്കാരി പറഞ്ഞാൽ ഈ ഫുൾ സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന പൊസിഷനാണ് പുള്ളിക്കാരി. ഈ സ്വീപ്പ് എടുത്തിട്ട് ഇതിങ്ങനെ സ്വീപ്പ് ചെയ്യാണ്. പിന്നെ ഞങ്ങളെ ഫ്രണ്ടായ സംഗീത്, സംഗീത് അവിടുത്തെ അസിസ്റ്റന്റ് സ്റ്റോക്ക് മാനേജറാ. സംഗീത് ഇതേപോലെ ഈ സ്വീപ്പൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ സ്വീപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവര് ഈ ജനറൽ മാനേജറും സ്റ്റോക്ക് മാനേജറും ഒരൊറ്റ എംപ്ലോയീസിനോട് വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വി നീഡ് മെൻ അല്ലെങ്കിൽ വി നീഡ് പീപ്പിൾ, നിങ്ങൾ എന്തായാലും വരണം ഇത് ക്ലീ, അങ്ങനെ അത് അവർ പറഞ്ഞിട്ടില്ല. രണ്ട് എന്ന് പറഞ്ഞാല് ഇവര് തന്നെ മുന്നിക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് ചെയ്യാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, അപ്പൊ നമ്മളെ നാട്ടില് ഇത്രയും വലിയ ഒരു ലുലു സൂപ്പർ മാർക്കറ്റ്, ലുലു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ജനറൽ മാനേജർ ഉണ്ട്, അത്യാവശ്യം നല്ല സാലറിയും നല്ല പൊസിഷനും ഉള്ള ആളാ. അങ്ങനത്തെ ഒരു ലുലുവിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതേപോലെ ക്ലീനിങ് ടീം വരും, അല്ലെങ്കിൽ താഴ്ന്ന ലെവലിലുള്ള വർക്കേഴ്സ് ആരൊക്കെ അവരൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ടൈമിൽ അങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ. ഇവര് ഈ ജനറൽ മാനേജർ ഒരിക്കലും ഈ സ്വീപ്പർ എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങൂല. അപ്പോഴാണ് ഞാൻ ഇവരുടെ, ഇവര് ഈ നമ്മള് വർക്ക് പ്ലേസിലൊക്കെ ഫുള്ള് ഇതാക്കും, നമ്മള് വർക്കില് എത്തിക്കലാണ് എംപ്ലോയീസിന് അവരുടെ റൈറ്റ്സ് ഉണ്ട് അത് ഇത് എന്നൊക്കെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കരുതിയത് അതൊക്കെ വെറുതെ ഒരു എല്ലായിടത്തും ഉണ്ടല്ലോ ഈ എഴുത്തും കാര്യമൊക്കെ. പക്ഷേ അതെ, പക്ഷെ ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. അതായത് ശരിക്കും പറഞ്ഞാല് ഞങ്ങള് ഈ എംപ്ലോയീസ് ഈ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങളോട് ഞങ്ങളെ കോൺട്രാക്ടിലോ ഞങ്ങളെ ഓഫർ ലെറ്ററിലോ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ജോലി ചെയ്യണമെന്ന്. ആ ഒരു ക്ലോസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവര് ഞങ്ങളോട് വന്ന് ചോദിക്കാതെ. കാരണം എന്താ, ഞങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇവര് ഞങ്ങളോട് വന്ന് ചോദിച്ചില്ല. വേണമെങ്കിൽ ഞങ്ങൾക്ക് വളണ്ടിയർ ചെയ്യാം, അല്ലാതെ ഇവര് ഞങ്ങളോട് ഒന്ന് ചോദിക്കുക ആവശ്യപ്പെടുക ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് ഇതേപോലെ എല്ലാതും ഇങ്ങനെ എസെൻഷ്യൽ കാര്യങ്ങളാണ് അത് ഇത് എന്നൊക്കെ കണ്ടിട്ട് ആരും തന്നെ അവരുടെ പ്രൈഡും കാര്യമൊന്നും കീപ്പ് ചെയ്യാതെ
അവർ ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ ജോബിലോട്ട് ഇറങ്ങും. അതെ, ഞാൻ ഫസ്റ്റ് ടൈം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അൻഷ് എന്ന് പറഞ്ഞിട്ട് പഞ്ചാബി, ഇവന് ANW എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഒരു മെക്ഡൊണാൾഡ്സ് പോലത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനിൽ ഇവന് വർക്ക് കിട്ടി. അപ്പൊ ആ ടൈമിൽ നമ്മളും ഇങ്ങനെ ജോബൊക്കെ തപ്പി നടക്കുന്ന ടൈമാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റെസ്യൂമെ CV ഒക്കെ കൊടുക്കുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവനോട് പറഞ്ഞേ ANW പോയിട്ട് നിന്റെ റെസ്യൂം എടുത്തോ, റെഫറലി ഇവന്റെ പേര് എഴുതിക്കോ, മാനേജറിന് കൊടുക്കണം, കാരണം മാനേജറിനാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇൻ കേസ് ഇനി ഇപ്പൊ ആർക്കെങ്കിലും എന്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇവിടെ പൊതുവെ സ്റ്റുഡൻസ് ഒക്കെ പാർട്ട് ടൈം ജോബ്സ് എങ്ങനെ നോക്കാന്ന് വെച്ചാല്, ഇതേപോലെ ഓരോ ഫാസ്റ്റ് ഫുഡ് ചെയിനും റെസ്റ്റോറൻസ്, കഫേസ്, ഗ്രോസറി സ്റ്റോർസ്, അവിടെ ഒക്കെ പോയിട്ട് നമ്മളെ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്തിട്ട് മാനേജറിനോട് പറയും ഞങ്ങൾ ജോബ് നോക്കുന്നുണ്ട്, ഈ ടൈമിലൊക്കെയാണ് ഞാൻ അവൈലബിൾ ഉള്ളത്, അപ്പൊ എന്തെങ്കിലും ജോബൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും ജോബൊക്കെ വരുമ്പോ ചിലപ്പം ഇതേപോലെ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, ഇന്റർവ്യൂവിന് വിളിക്കും. ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. അതെ, അപ്പൊ ഞാനിങ്ങനെ കേറി മാനേജറിനെ നോക്കുകയാണ്. അപ്പൊ മാനേജർ എവിടെയെന്ന് പറഞ്ഞു, മാനേജർ ഞാൻ അങ്ങനെ വന്ന് കയറിയപ്പോ ഒരു ലേഡിനെ കണ്ടു. ഈ ലേഡി ടേബിളൊക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പാസ് ചെയ്ത് പോയി, ഞാൻ ഫ്രണ്ട് കൗണ്ടർ പോയിട്ട് മാനേജർ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ മാനേജർ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കി, അപ്പൊ ആ ലേഡിയേ ഉള്ളു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, പിന്നെ തിരിഞ്ഞ് മാനേജറെ കണ്ടില്ലല്ലോ എന്ന് വെച്ചാൽ, പിന്നെ ദിസ് ഇസ് ദ മാനേജർ എന്ന് പറഞ്ഞു. അപ്പൊ ആ ടേബിള് തുടച്ചിരുന്ന ലേഡി ആയിരുന്നു മാനേജർ. ഞാൻ എന്താ മാനേജർ എന്ന് പറഞ്ഞ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു പണി ചെയ്യാതെ വേറെ എല്ലാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന ആളെ. മാനേജറിന്റെ അണ്ടറില് സൂപ്പർവൈസേഴ്സ് വരും, എംപ്ലോയീസ് വരും, പിന്നെ ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ട്രെയിനീസ് വരും, ഇവരൊക്കെ വരുന്നുണ്ട്. അതെ, അപ്പൊ ഞാൻ വിചാരിച്ച മാനേജർ എന്ന് പറയുമ്പോ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഉള്ള ആരായിരിക്കും, ബാക്കി എല്ലാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ഞെട്ടിപ്പോയി. അന്ന് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി, ഇവിടെ കാനഡയിലെ വർക്കിംഗ് കൾച്ചറും നമ്മുടെ നാട്ടിലെ പൊസിഷൻ കൂടുന്തോറും നമുക്കുള്ള വർക്ക് ലോഡ് ചിലപ്പോ കുറയാ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ പണി കൊടുക്കലാവും നമ്മളെ പണി. മാനേജിങ് ആണ് നമ്മളെ പണി. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മാനേജർ ആവുമ്പോൾ നമുക്ക് കൂടുതൽ ഡ്യൂട്ടീസും കൂടുതൽ പണികളും നമുക്ക് ശരിക്കും കൂടുന്നുണ്ട് അതിനനുസരിച്ച്. എനിക്ക് നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡെഡ് ഓർ അലൈവ് ആയിട്ട് ഉള്ള ഏതെങ്കിലും ടോപ്പ് 3 ആൾക്കാര് നിനക്ക് ഇന്റർവ്യൂ ആയ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ 3 or 4 നീ ആരൊക്കെ ചൂസ് ചെയ്യാം? ഞാന് ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ. ഓ, ഹിറ്റ്ലറിനെ നീ ഇന്റർവ്യൂ ചെയ്യും? ആ, കാരണം എനിക്ക് ഇന്റർവ്യൂ പറയുമ്പോ ഇന്റർവ്യൂ ആണല്ലോ അവരുടെ പവർ. അതായത് മൈ പോയിന്റ് ഈസ്, ഇപ്പൊ ഇന്റർവ്യൂല് നമ്മള് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോത്തിന് ഓരോ നമ്മളെ വെടിവെച്ച് കൊല്ലണ അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റർവ്യൂ അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് നീ അഡോൾഫ് ഹിറ്റ്ലറിന് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കല്ലേ? പ്ലാറ്റ്ഫോം കൊടുക്കണല്ല, നമ്മൾ ഉത്തരങ്ങൾ തേടിയല്ലേ. നീ അവരെ പ്രൊമോട്ട് ചെയ്യല്ലേ? അതെങ്ങനെ പ്രൊമോഷൻ ആവുക? അതൊരു രീതിയിലും പ്രൊമോഷൻ. സെമീർ റോഷൻ, നമ്മള് ഇങ്ങനെയാണ് ഇന്റർനെറ്റ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഉത്തരങ്ങൾ തേടാണ്. അതായത് അഡോൾഫ് ഹിറ്റ്ലറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് അറിയണം, ലൈക്ക് എന്തായിരുന്നു അവരുടെ ആ ഒരു മോട്ടീവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇതിലോട്ട് എത്തിയത്. കാരണം ഒരാളും ജനിക്കുമ്പോൾ തന്നെ ക്രൂര മനസ്സായിട്ടും ക്രൂരതായിട്ടൊന്നും ജനിക്കണില്ല. അയാളുടെ സാഹചര്യങ്ങളാണ് അയാളെ ക്രൂരനാക്കുന്നത്. അപ്പം എന്താണ് അയാൾ ഇത്രയും ആൾക്കാരെ കൊല്ലണം, ഇത്രയും ജ്യൂസിനെ കൊല്ലണം എന്നുള്ള ആ ഒരു ഇതിലോട്ടൊക്കെ എത്തിയ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയായിരുന്നു, അതൊക്കെ എനിക്ക് ചോദിച്ചറിയാൻ നല്ല താല്പര്യമുണ്ട്. പിന്നെ മുഹമ്മദ് പീസ് ബി അപ്പോൺ പ്രൊഫറ്റ്, നല്ലൊരു ഇന്റർവ്യൂ ആവും. നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. കാരണം 1400 വർഷം മുന്നേ ഈ ഒരു റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പലതും ക്ലിയർ ആയിട്ട് നമുക്ക് ഡൗട്ട്സും ഇതൊക്കെ ക്ലിയർ ചെയ്യുക, പല കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുക, പിന്നെ കുറേ സത്യാവസ്ഥകൾ നമുക്ക് ക്ലാരിഫിക്കേഷൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ ഉള്ള ടോപ്പ് 3 എന്ന് പറയുന്നത് ഡെഡ് ഓർ അലൈവ്. അലൈവ് ആയിട്ട് എന്റെ ഒരു രണ്ടാൾക്കാരും അറിയാം, അപ്പോഴത്തെ എനിക്ക് ആലോചിക്കാമല്ലോ. എനിക്ക് ഡെഡ് ഓർ അലൈവില് എനിക്ക് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. കാരണം എന്താന്ന് വെച്ചാല് ഈ അലൈവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പത്തെ ഡേ ആൻഡ് ഏജില് ഫേമസ് ആവട്ടെ, പ്രഗത്ഭരാവട്ടെ, അവരുടെ ഒക്കെ ഇന്റർവ്യൂസ് ലോകത്തുണ്ട്. അവർ ഇന്റർവ്യൂല് എങ്ങനെയാന്നൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്.
ഡെഡില് എന്റെ നമ്പർ വൺ സെമീർ പറഞ്ഞ പോലെ പ്രോഫറ്റ് മുഹമ്മദ് ആണ്. കാരണം സെമീർ പറഞ്ഞ പോലെ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാൻ. പിന്നെ ഈ ലോകമൊക്കെ സെമീർ പറഞ്ഞ പോലെ റിലീജിയൻ കുറെ മാറിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഈ ലോകം കുറെ അധികം മാറിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അപ്പൊ അതിനെ എങ്ങനെയാണ് കാണുന്നത്, അതിൽ ഇപ്പോൾ റിലീജിയനിൽ പല ചേഞ്ചും വരുമോ, അങ്ങനെയൊക്കെ പല ടോപ്പിക്സ്, പല ക്ലാരിഫിക്കേഷൻ ആരു കാലത്താണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അതൊന്ന്. പിന്നെ അലൈവിൽ എനിക്ക് ഒന്നെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ഖബീബ് നർമഗമേദോഫ്, ഇവർ രണ്ട്. ഖബീബ് എന്ന് പറഞ്ഞാല് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ്. അപ്പൊ ഇവരോട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക? കാരണം എന്താന്ന് വെച്ചാല് ഖബീബിന്റെ എനിക്കറിയില്ല, ഞാൻ അത്ര ഇന്റർവ്യൂസ് ഫോളോ ചെയ്തു. പക്ഷെ റൊണാൾഡോന്റെ ഒക്കെ ഒരു ചൈൽഡ്ഹുഡ് മുതല് എൻഡ് ചെയ്യുന്ന വരെയുള്ള സംഭവം, അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് അറിയാം 90%. പക്ഷെ എന്നാലും റൊണാൾഡോന്റെ പല പേഴ്സണൽ ലൈഫോ, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അല്ല, ലൈഫ് ഔട്ട്സൈഡ് ഓഫ് ഫുട്ബോളിനെ കുറിച്ച് റൊണാൾഡോ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ ഇന്റർവ്യൂല്. നീ ഒന്ന് ആലോചിച്ചു. ആണ്, പക്ഷെ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യു എഫ് സി ആണ് ഫുട്ബോൾ കാണണമെങ്കിൽ താല്പര്യമുള്ളത്, പിന്നെ ഫാമിലി മാൻ ആണെന്നുള്ളത് പല രീതിയിലും തെളിയിച്ചിട്ടുണ്ട് കുറെ ഒക്കെ. ഒരു അതാ ഞാൻ പറഞ്ഞത്, അലൈവ് ആയിട്ടുള്ള ആൾക്കാരിൽ എനിക്ക് ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. അതേപോലെ തന്നെ ഇലോൺ മസ്ക് വേറൊരു ഇതാണ്. പക്ഷെ ഇലോൺ മസ്കിന് ഇതേപോലെ തന്നെ ഇലോൺ മസ്ക് എന്ത് ട്വീറ്റ് ചെയ്താലും ഏത് ഇന്റർവ്യൂ ചെയ്താലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, അപ്പൊ ഓൾറെഡി എനിക്ക് അറിയാം. പിന്നെയുള്ള എനിക്ക് ഉള്ള ആളാണ് ഗെങ്കിസ് ഖാൻ. ഓ, ഗെങ്കിസ് ഖാനെ കുറിച്ച് ആർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഗെങ്കിസ് ഖാനെ കുറിച്ച് ഒരു ഹിസ്റ്ററി ലെസൺ ഞാൻ തരാം. അതെ, ഗെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ജനിക്കുന്നത് 1162, അതായത് ഇപ്പോഴത്തെ മംഗോളിയ 1162 1162 അതും ഇപ്പോഴത്തെ മംഗോളിയ. അത് ബി സി ആണോ എ ഡി ആണോ? എ ഡി ആഫ്റ്റർ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. അതെ, ബിഫോർ ക്രിസ്ത്യാനി അല്ല, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോ 1162 AD ജനിക്കുന്നത്. അത് ഇപ്പോഴത്തെ മോഡേൺ ഡേ മംഗോളിയ, സൈബീരിയ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്താണ് ജനിച്ചത്. അന്ന് ജനിക്കുമ്പോൾ ഗെങ്കിസ് ഖാന്റെ പേര് ഗെങ്കിസ് ഖാൻ എന്നല്ല, ടെമുജൻ എന്നാണ് പേര്. ടെമുജൻ, ടെമുജൻ എന്നുള്ളത് അറിയപ്പെടുന്ന കോമഡി കോമഡി പീസ് ആവില്ലേ. അപ്പോ പക്ഷെ ഇപ്പൊ നീ ആലോചിച്ചാൽ അന്ന് മംഗോളിയ, സൈബീരിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് വേൾഡ് കിടുകിട വിറച്ചിരുന്ന ഏരിയയാണ്, കാരണം ഗെങ്കിസ് ഖാൻ കാരണം. ഇപ്പൊ മംഗോളിയ, സൈബീരിയ ഒന്നും എവിടെയും കേൾക്കാറില്ല, ആപ്പിൽ തന്നെ ആർക്കും അറിയുന്നില്ല. എന്നിട്ട് ഗെങ്കിസ് ഖാൻ 25 വർഷത്തിലെ റോമൻ എംപയർ 400 വർഷം കൊണ്ട് കോൺക്കർ ചെയ്തതിനേക്കാളും വെറും 25 വർഷം കൊണ്ട് ഗെങ്കിസ് ഖാൻ കോൺക്കർ ചെയ്തെടുത്തു. ആ ഒരു ഇമ്പാക്റ്റിനെ നീ ആലോചിച്ചു നോക്ക്. അതായത് ഗെങ്കിസ് ഖാന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാല് ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അത്ര വലുപ്പുണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ചോ, ആഫ്രിക്കൻ കോണ്ടിനെന്റ് അത്ര വലുപ്പുണ്ടായിരുന്നു. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇങ്ങനെയാണ് സൈസ് വരുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് അത്ര ഒരു എംപയർ, ഈ എംപയർ മൊത്തം ഭരിക്കുന്ന ഒരാള്, അയാളുടെ വിരൽത്തുമ്പിലാണ് ഈ സ്ഥലമൊക്കെ അത്ര വലുപ്പുണ്ട്. അതായത് US, കാനഡ, മെക്സിക്കോ, കരീബിയൻ ഐലൻഡ്, പിന്നെ അതിന്റെ താഴെയുള്ള ഭാഗം, അതൊക്കെ കമ്പൈൻ ചെയ്താല് US, കാനഡ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. US എത്ര? 5th. ഇതൊക്കെ കമ്പൈൻ ചെയ്താലുള്ള അത്ര സാമ്രാജ്യമാണ് ഗെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞ ഒറ്റൊരാൾ ഭരിച്ചിരുന്നത്. ആലോചിച്ചോക്കില്ലേ സംഭവം, ഇയാള് ഈ എംപയർ ഒക്കെ പിടിച്ചടക്കിയത് എത്രോ ആൾക്കാരെ കൊന്നിട്ടും, എത്രോ സ്ത്രീകളെ വിധവകളാക്കിയിട്ടും, മക്കളെ അനാഥരാക്കിയിട്ടുമാണ് ഇതൊക്കെ കുറെ റേപ്പ് ചെയ്തിട്ടും. റേപ്പ് ചെയ്തിട്ടും പിന്നെ ഈ ഇവരുടെ രാജ്യത്തിന്റെ ഓരോ അമൂല്യ വസ്തുക്കളൊക്കെ അവര് സ്വന്തമാക്കിയിട്ടൊക്കെയാണ് ഇവര് ഇത് പിടിച്ചടക്കിയത്. പക്ഷെ നമ്മള് ഇപ്പോഴും മൂപ്പരെ കുറിച്ച് സംസാരിക്കുമ്പോ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ, അതെ അല്ലെ, നമ്മള് അയാൾ നല്ല ആളാണ് എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്, ഞാൻ അയാളുടെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഇവര് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അതേപോലെ ജൂലിയസ് സീസർ, ഇവരൊക്കെ ഇതേപോലെ നല്ല ആൾക്കാരെന്നുള്ള രീതിയിലല്ല അറിയപ്പെട്ടത്, പക്ഷെ കോൺക്വറേഴ്സ്. അതെ, ഓക്കെ. ടെമുജൻ
ടെമജൻ. ടെമജൻ ജനിച്ചു വളർന്നപ്പോ ടെമജന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാനിലെ ഒരു ലീഡറൊക്കെ പോലെയായിരുന്നു. അങ്ങനെ ഇയാളെ പോയിസൺ കൊടുത്താരോ കൊന്നു. അതിനുശേഷം ഗെങ്കിസ് ഖാന്റെ ഫാമിലിനെ ഈ ട്രൈബ് അബാൻഡൻ ചെയ്തു. അങ്ങനെ ഗെങ്കിസ് ഖാനിന് ഒരു ഹാഫ് ബ്രദർ ഉണ്ടായിരുന്നു. ഈ ഹാഫ് ബ്രദറിനെ ഗെങ്കിസ് ഖാൻ ചെറുപ്പത്തിലെ കൊന്നു. എന്തിനാന്ന് വെച്ചാല് ബാക്കി എല്ലാ ക്ലാനിലെ ആൾക്കാര് ബാക്കി എല്ലാരും ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ സ്റ്റാർവ് ചെയ്തുകൊണ്ട് നിന്നപ്പോ ഇവന് ഭക്ഷണം ഇങ്ങനെ എടുത്തു വെക്കുമായിരുന്നു, ഹോർഡ് ചെയ്യായിരുന്നു ഈ ഹാഫ് ബ്രദർ. അപ്പൊ ഇവന് ബ്രദറിനെ കൊന്നു. അതോടെ ഇവന്റെ റെപ്യൂട്ടേഷൻ പടരാൻ തുടങ്ങിയെന്ന്. ഓ, അതാണ് ഉറവിടം. ഉറവിടം സ്റ്റാർട്ടൊക്കെ പോലെ സ്വന്തം ഹാഫ് ബ്രദറിനെ കൊന്നു. അതെ, ഇവന് ഹാഫ് ബ്രദറിനെ വരെ കൊല്ലാൻ, സ്വന്തം ബ്രദറിനെ വരെ കൊല്ലാൻ മടിയില്ലാത്തവന. അത് ഈ ചെറു പ്രായത്തിൽ. ഹാഫ് ബ്രദർ ഒന്ന് സ്പോയിൽ പ്രാറ്റല്ല, അത്രയും ആൾക്കാര് പട്ടിണിയിൽ അടക്കുമ്പോ ഫുഡ് സേവ് ചെയ്യാ. ചെറുതായിട്ട് ഡിസേർവ്ഡാ പിന്നീടുള്ള ആവശ്യത്തിന്. അപ്പൊ എന്താ, ഗെങ്കിസ് ഖാൻ എന്നിട്ട് പിന്നെ ഇങ്ങനെ വളർന്നു, കോൺക്വർ ചെയ്തു, വേറെ രാജ്യങ്ങളൊക്കെ ആയിട്ട് ട്രൈബ്സ് ആയിട്ട് അലയൻസ് ഉണ്ടാക്കി, അങ്ങനെ കോൺക്വർ ചെയ്ത് കുറച്ചൊരു അത്യാവശ്യം വലിയ കോൺക്വർ ആയി. ഗെങ്കിസ് ഖാന്റെ ജമൂക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്ററൽ ബ്രദർ ഉണ്ടായിരുന്നു. ഇവന് ഗെങ്കിസ് ഖാന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഇവര് തമ്മില് ഇവര് വലുതായപ്പം അങ്ങ് സ്പ്ലിറ്റ് ആയി, ഇവരെ ട്രൈബ്സ് ഡിവൈഡായി. കാരണം എന്താന്ന് വെച്ചാല് ജമൂക്ക വിചാരിച്ചിരുന്നത് നോബിൾ ബെർത്ത്, അതായത് വലിയ ജാതി, മേൽജാതിക്കാർക്ക് മാത്രമേ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നായിരുന്നു. ഗെങ്കിസ് ഖാന് നേരെ തിരിച്ചുള്ള വിശ്വാസമായിരുന്നു. ഗെങ്കിസ് ഖാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജാതിയിലും അയാൾ നോബിളായിട്ടാണോ ജനിച്ചത്, വലിയ കുടുംബത്തിലാണോ ജനിച്ചത് എന്നുള്ളതിലൊന്നുമല്ല കാര്യം. ഇവരെ കഴിവ് മെറിറ്റോക്രസി അതിലാണ് ഇതാക്കിയത്. ഇവരെ റിലീജിയൻ, ഇവരെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും, കാസ്റ്റ്, എത്നിസിറ്റി, ഇതൊന്നും എന്താ ഗെങ്കിസ് ഖാനെ മാറ്റർ ചെയ്തില്ലായിരുന്നു. ഇവർക്ക് കഴിവുണ്ടോ, ഗെങ്കിസ് ഖാൻ ഇവരെ ആർമിയിലേക്കും ഇതിലൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഇവര് ഇതുണ്ടായി, സ്പ്ലിറ്റായി. അത് കാരണം അങ്ങനെ ഇവര് സ്പ്ലിറ്റ് ആയിട്ട് രണ്ടു വർഷത്തിന് ശേഷം ജമൂക്കന്റെ ആർമി ഗെങ്കിസ് ഖാന്റെ ആർമീനെ അറ്റാക്ക് ചെയ്തു എന്ന് മാത്രല്ല, എന്നിട്ട് ഇവര് ജയിച്ചു, ഗെങ്കിസ് ഖാന്റെ ആർമീനെ ഡിഫീറ്റ് ചെയ്തു. എന്നിട്ട് ഗെങ്കിസ് ഖാന്റെ ആർമിയിലെ ജനറൽസിനൊക്കെ തടവിലാക്കിയിട്ട് ഇവരെ കൊന്നു. അതും കൊന്നു തന്നെ ബ്രൂട്ടൽ ഡെത്ത്. എങ്ങനെയാന്ന് വെച്ചാല് ഇവരെ തളച്ച വെള്ളത്തിലിട്ട് തളപ്പിച്ചു കൊന്നു. ഒന്ന് ആലോചിച്ചൊക്കെ അങ്ങനത്തെ ഒരു ഡെത്ത്, ജനറൽസിനെ അങ്ങനെ കൊന്നത്. അങ്ങനെ ഗെങ്കിസ് ഖാൻ അത് കേട്ട് ഗെങ്കിസ് ഖാൻ സഹിച്ചില്ല, ഗെങ്കിസ് ഖാൻ തിരിച്ച് യുദ്ധം ചെയ്യാൻ പോയി. അങ്ങനെ ഇവനെ ഡിഫീറ്റ് ചെയ്തു. ഇവനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇവനൊരു ഓണറബിൾ ഡെത്ത് എന്താ ഗെങ്കിസ് ഖാൻ കൊടുത്തിട്ട് ഇവരെ രണ്ട് ക്ലാൻസും ഒരു ഒന്നിച്ചു. അപ്പോ അപ്പോഴാണ് ടെമജന്റെ ഗെങ്കിസ് ഖാൻ എന്നുള്ള പേര് വന്നത്. അതായത് കിങ് യൂണിവേഴ്സൽ കിങ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഇവൻ ഗെങ്കിസ് ഖാൻ ആയത്. ഇത് ഞാൻ വളരെ ഷോർട്ടാക്കി പറയാണ്. അങ്ങനെ ഗെങ്കിസ് ഖാൻ എന്നിട്ട് പിന്നെ വൻ ക്രൂവലായിരുന്നു. ചൈനീസിന്റെ എംപയർ കോൺക്വർ ചെയ്യാൻ വേണ്ടി ഗെങ്കിസ് ഖാൻ പോയപ്പോ ഇവര് നൈസായിട്ട് ചൈനീസ് ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് വലിയ മതിലുകളൊക്കെ കെട്ടി ഫുള്ള് സെറ്റാക്കിയിരുന്നു. അപ്പൊ ആ ഒരു ഇത് കടക്കാൻ, മറികടക്കാൻ ഗെങ്കിസ് ഖാന്റെ ആർമിക്ക് കഴിയില്ല. അപ്പൊ ഗെങ്കിസ് ഖാൻ എന്താക്കി, ഇവര് ഈ മതിലൊക്കെ കെട്ടി അതിന്റെ ഉള്ളിലാണ് ഇവര് നിക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, മതിലിന്റെ അകത്തേക്കും പുറത്തേക്കും ഇനി ഒരാളും പോകൂല, ഒരു സാധനം പോകൂല. അവിടെ ഇവര് വട്ടത്തിൽ അങ്ങ് വളഞ്ഞ് ഗെങ്കിസ് ഖാന്റെ ആർമി അങ്ങ് നിന്നു. ആരെങ്കിലുമൊക്കെ എന്താ ഫുഡോ ഇതൊക്കെ ആയി വരികയാണെങ്കിൽ അവരങ്ങനെ അങ്ങ് കൊന്നു. അങ്ങനെ ചൈനീസ് എംപയറിന്റെ ഉള്ളില് എല്ലാരും സ്റ്റാർവേഷൻ കൊണ്ട് മരിച്ചു. അങ്ങനെ സ്റ്റാർവേഷൻ കൊണ്ട് ഇവരങ്ങ് കൊന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കീഴടക്കാൻ വേണ്ടി ഗെങ്കിസ് ഖാന്റെ ആർമി ഉള്ളിലേക്ക് അങ്ങ് കയറിയപ്പോ കാര്യമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഗെങ്കിസ് ഖാൻ ആ ഒരു എംപയറും കൂടി അങ്ങ് പിടിച്ചടക്കി. പക്ഷെ വളരെ യങ് ആയിട്ടാണ് ഗെങ്കിസ് ഖാൻ മരിച്ചത്. ഈ മരിച്ച സമയത്ത് ഗെങ്കിസ് ഖാൻ പറഞ്ഞ വാക്കുകൾ ലിറ്ററലി മരിച്ചു പോയതാ. മരിച്ച സമയത്ത് ഗെങ്കിസ് ഖാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞാൻ നിങ്ങൾക്കൊരു വലിയ സാമ്രാജ്യം കീഴടക്കിയിരിക്കുന്നു, പക്ഷെ എൻ്റെ ജീവിതം ഈ ലോകം മൊത്തം എടുക്കാൻ വളരെ ചെറുതായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്തല്ലേ, അതായത് ഒരു ലൈഫ് ടൈം മൊത്തം കൊണ്ട് ഈ ലോകം എനിക്ക് കീഴടക്കാൻ പറ്റില്ല, പറ്റൂലെങ്കിൽ ഞാൻ അതും ചെയ്യുമായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നിട്ട് എന്താ ഗെങ്കിസ് ഖാന്റെ ബറിയൽ വളരെ സീക്രട്ടീവ് ആയിട്ടാണ്, എവിടെയാണ് ബറി ചെയ്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ബറി ചെയ്ത ആൾക്കാരൊക്കെ അവര് കൊന്നത്ര
ഗംഗിസ് ഖാന് ശേഷം വന്ന ആൾക്കാര് ഈ മുഗൾ എംപയർ ഒക്കെ ഗംഗിസ് ഖാന്റെ ഡിസെൻഡൻസ് ആണ്. അപ്പൊ അവര് എന്നിട്ട് കൊന്നു, അതായത് ആരും അറിയാതെക്കാന്. എന്നിട്ട് ഗംഗിസ് ഖാൻ ഇങ്ങനെ കോങ്കർ ചെയ്യുന്ന സ്ഥലത്ത് പല പല ഭാര്യമാർ, കൊറേ കൊറേ മക്കൾ, ഇങ്ങനൊക്കെ പലതും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും ടു ദിസ് ഡേ 200 ആൾക്കാരെടുത്താല് അതിൽ ഒരാള് ഗംഗിസ് ഖാന്റെ ഡയറക്റ്റ് ലിനിയേജ് എന്നാണല്ലോ വരുന്നത്. അത്രത്തോളം വലിയ കഴിവ് തെളിയിക്കണ ഒരാള് മെയിൻ എന്നാണ് ഗംഗിസ് ഖാൻ. 200 ആൾക്കാരില് ഒരാള് ഇപ്പോഴും ടു ദിസ് ഡേ ഗംഗിസ് ഖാന്റെ ഡയറക്റ്റ് ഡിസെൻഡന്റ് ആണ് അത്ര. അത്രത്തോളം അതെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരാള്. പക്ഷെ ഇമ്പാക്ട് അതെ ഗംഗിസ് ഖാൻ. പക്ഷെ എന്താ, മെയിനായിട്ട് മെറിറ്റോക്രസിക്ക് ഭയങ്കര അധികം വാല്യൂ കൊടുത്തിരുന്നു. ആൾക്കാർക്ക് റിലീജിയസ് ഫ്രീഡം ഒക്കെ മൂപ്പര് കൊടുത്തിരുന്നു. പിന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും മൂപ്പര് ലാൻഡ് ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും യൂണിഫോം പണിഷ്മെന്റ്, എല്ലാ റീജിയണിലെ ആൾക്കാർക്കും യൂണിഫോം പണിഷ്മെന്റ് കൊടുത്തിരുന്നു. എല്ലാവർക്കും ഒരേ നിയമമായിരുന്നു. പിന്നെ നമ്മളെ സിൽക്ക് റോഡ്, നമ്മൾ സ്കൂളൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നല്ലോ ട്രേഡിന്റെ സിൽക്ക് റോഡ്, വളരെ സിൽക്ക് റോഡ് എന്നായിട്ടൊരു റോഡ് ഉണ്ടായിരുന്നു. അത് ഈ എന്താ ട്രേഡിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോഡായിരുന്നു. അതൊക്കെ എന്തോ ഡിസ്ട്രോയ് ആയി പോയതൊക്കെ മൂപ്പരാണ് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത കച്ചവടത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പലതും ചെയ്ത്. അപ്പം നമ്മള് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മള് അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സാമ്രാജ്യത്തിനേക്കാളും രണ്ടിരട്ടി വലുപ്പുണ്ടായിരുന്നു ഗംഗിസ് ഖാന്റെ സാമ്രാജ്യം. സ്കൂളിൽ നമുക്ക് ഗംഗിസ് ഖാനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് വെസ്റ്റേൺ പ്രൊപ്പഗാൻഡ ആണ്. കാരണം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാല് വെസ്റ്റ് എന്നാണ്. അപ്പൊ അവരുടെ കോൺക്വറിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തത് ജൂലിയസ് സീസർ ആണെങ്കിലും റോമൻ എംപയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. റോമൻ എംപയറിനേക്കാളും 4 ഇരട്ടി വലുപ്പുണ്ടായിരുന്നു ഗംഗിസ് ഖാന്റെ സാമ്രാജ്യം. ഈ മുഗൾ എംപയറിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ഛത്രപതി ശിവാജി ഇങ്ങനത്തെ കിങ്സിനെ കുറിച്ചൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കാൻ കാരണം നമ്മൾ ഇന്ത്യൻ സിലബസ് ആയ അല്ലെങ്കിൽ ഇവരെ കുറിച്ചും നമ്മൾ എവിടെയും കേൾക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ട് അതെ വാട്ട് ഡ്രോവ് ഹിം, എന്താണ് ഇയാൾ ഇത്രത്തോളം ഇങ്ങനെ, വൈ വർ യു സോ ക്രേസി ടു കോൺക്വർ ദി വേൾഡ്, അങ്ങനെ ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവരൊക്കെയാണ് എനിക്ക് ഡ്രീം ഇന്റർവ്യൂസ്. അതെ, ഞാന് ഈ അടുത്ത് വായിച്ചിരുന്നു ആദിത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാമനാട്ടരെ എന്നുള്ള ഒരു പയ്യന്, ആ പയ്യനാണ് കേരളത്തിൽ ഫസ്റ്റ് നാഷണൽ ബ്രേവറി അവാർഡ് കിട്ടിയത്. 20 വയസ്സുള്ള പയ്യൻ. എന്താ അയാൾ ചെയ്തത്? അതെ, കൊച്ചു കുഞ്ഞ്. എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവരെ യൂണിവേഴ്സിറ്റി, അതായത് ഇവരുടെ അമ്മ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയോ അങ്ങനെ ഒരു ബേസിസിൽ ഇവർക്ക് ഒരു യാത്ര എന്തോ ഉണ്ടായി. അപ്പൊ ആ യാത്രയിൽ ഇവരുടെ അമ്മയും അച്ഛനായിരുന്നു ഈ ടൂറ് മെയിനായിട്ട് ഗൈഡ് ചെയ്തതും പിന്നെ ഇതിന്റെ കുക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ആദിത്യ എന്നുള്ള പയ്യനും ഇവരെല്ലാരും പോയിരുന്നു ഈ യാത്രക്ക്. അങ്ങനെ ഈ യാത്ര അങ്ങനെ അവര് നേപ്പാൾക്കാണ് ഈ യാത്ര പോയത്. അങ്ങനെ നേപ്പാളിന്ന് ഡൽഹിക്ക് തിരിച്ചു വരുമ്പോൾ, അല്ലെ മസൂരിയിൽ നിന്ന് ഡൽഹിക്ക് തിരിച്ചു വരുമ്പോഴത്തെ ബസ്സിന്റെ ബാക്കിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ ചെറിയൊരു കരിഞ്ഞ സ്മെല്ലടിച്ച് അപ്പൊ ഇവര് ഡ്രൈവറിനോട് അത് മെൻഷൻ ചെയ്തു. ഡ്രൈവറിനോട് മെൻഷൻ ചെയ്തപ്പോ അവര് വലിയ കാര്യമാക്കിയില്ല, ഇഗ്നോർ ചെയ്ത്. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോ ഡീസലിന്റെ ഒക്കെ സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോഴേക്കും വണ്ടി നിർത്തിയാണ്ട് ഈ ആദിത്യാറിന് ഇവന്റെ അച്ഛന് പുറത്തിറങ്ങി നോക്കുമ്പോ എസിന്റെ വെന്റിന്ന് ലീക്കായിട്ട് ഫയറ് വന്നിട്ടുണ്ട്. അങ്ങനെ ബസ് അതായത് തീയില് കത്താൻ തുടങ്ങി. അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ ഡോറിന്റെ അവിടെ ഓൾറെഡി തീ ഫുൾ സ്പ്രെഡായി. ഇവര് ഡീസലിന്റെ സ്മെല് അടിച്ചിട്ട് ഇവര് തീ ശ്രദ്ധിച്ചില്ല? അതല്ല, ഇത് എസിന്റെ വെന്റിന്റെ അവിടെ നിന്ന് ഇവര് തീ കണ്ടെന്നാണ്. അതായത് ഇങ്ങേര് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇത് തീ ഉണ്ട് എന്ന് കണ്ടത്. അപ്പൊ ഉള്ളിന്ന് ചിലപ്പോ വിസിബിൾ ആയിണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അവരങ്ങനെ പറയൂലല്ലോ. അത് ഞാൻ ന്യൂസ് ആർട്ടിക്കിളിൽ വായിച്ചതാ. എന്നിട്ട് ഈ ആദിത്യ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യന്, ഈ ബസ്സിൽ നമ്മൾ എപ്പോഴും കാണുമല്ലോ എമർജൻസിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാമർ, മറ്റേ ഗ്ലാസ് ബ്രേക്ക് എടുത്തതവന്, എന്നിട്ട് ഇത്രയും വലിയൊരു, അതായത് തീയാണ് ആർക്കും പുറത്തു പോകാൻ പറ്റണില്ല എന്നുള്ള രീതിയിൽ ഇവന്റെ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇവൻ ആ ഹാമർ എടുത്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇവന് എല്ലാരും പുറത്താക്കിയതിന് ശേഷമാണ് ഇവൻ ബസ്സിൽ നിന്ന് ഇറങ്ങണത്. അങ്ങനെ ഇവന് ആ ബസ്സിലെല്ലാരെയും രക്ഷിച്ച് അങ്ങനെ ഇവന് നാഷണൽ ബ്രേവറി അവാർഡ്, ഫസ്റ്റ് പേഴ്സൺ ഇൻ കേരള. അത് ഈ അടുത്ത് വെരി റീസെന്റ് ഇവന്റ്, ഒരു 6 മന്ത്സ് സ്പാനിലൊക്കെ നടന്നൊരു ഇവന്റാ.
അപ്പൊ അത്ര കാലം കേരളത്തിന് നാഷണൽ ബ്രേവറി അവാർഡ് ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവര് പറയില്ലല്ലോ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് പണ്ട് സ്കൂളില് ഫോർത്ത് ക്ലാസ്സിലേറ്റ് ആയപ്പോ ലീല എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നീ മുങ്ങിപ്പൊന്തുന്ന മൂന്നാൾക്കാരെ ഈ ലീല സ്ത്രീ രക്ഷിച്ചാണ്ട് ബ്രേവറിക്കുള്ള അവാർഡ് കിട്ടിയെന്നാണ് അതിലും പറഞ്ഞത്. പക്ഷെ അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ബ്രേവറി അവാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നാഷണൽ ഫുൾ ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ചിലപ്പോ ഇവന്റ് മഞ്ഞുമൽ ബോയ്സിന് അവർക്ക് കിട്ടിയില്ല, മഞ്ഞുമൽ ബോയ്സിന് അവർക്ക് വേറെ എന്തോ ഒരു അവാർഡാ കിട്ടിയത്. അതായത് ഈ പത്മഭൂഷൺ അല്ല, പത്മഭൂഷൺ പറയണ പോയ എന്തോ ഒരു ടൈറ്റിലാണ് ഞാൻ കണ്ടത്. എനിക്ക് പക്ഷെ സ്കൂളിൽ ഓർമ്മ ഉണ്ടായിരുന്ന ആപ്രിക്കോട്ട് മെയ്ഡിന്റെ സ്റ്റോറിയാണ് സ്റ്റോറി നമ്മൾ പറഞ്ഞതല്ലേ ഏതോ ഏഞ്ചലിന്റെ എപ്പിസോഡിലൊക്കെ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞതാ അല്ലേ? ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടില്ല എന്ന് എന്റെ ഓർമ്മ. എന്നാ നീ പറഞ്ഞോ. എന്തൊക്കെയായാലും ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇത്ര മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോ കേട്ട സ്റ്റോറിയാണ്. പക്ഷെ അന്ന് എനിക്ക് അതിന്റെ ഒരു വാല്യൂ അങ്ങ് റിയലൈസ് ആയില്ല. എന്റെ മനസ്സിൽ ഓ കൂൾ സ്റ്റോറി ബ്രോ എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഓ എന്ത് സ്റ്റോറിയാലേ, എന്നാ ഒരു ഇതാലേ എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. എന്താന്ന് വെച്ചാല് ഒരു മെയ്ഡൻ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ. ആ സ്ത്രീ ഭയങ്കര വൈസായിരുന്നു, ഭയങ്കര വിസ്ഡമായിരുന്നു, ഭയങ്കര വിസ്ഡം ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പം ഈ സ്ത്രീന്റെ റെപ്യൂട്ടേഷൻ നാടാകെ പടർന്നു പടർന്നു, മനസ്സിൽ പല പടർന്നു എന്നായിരുന്നു വന്നേ. അപ്പം അങ്ങനെ എന്താ കിങ് ഇതിനെ കുറിച്ച് അറിഞ്ഞു. ജപ്പാനിലൊക്കെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അപ്പൊ കിങ് ഇങ്ങനെ എന്തോ ഒരു ഇത്ര വൈസായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, ഒരു മെയ്ഡൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം. അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു ഇംഗ്ലീഷ് ഇതിലെ നല്ല അടിപൊളി സ്റ്റോറീസിന്റെ ഒക്കെ ഒറിജിൻ എപ്പോഴും ഒന്നെങ്കിൽ ചൈനയോ അല്ലെങ്കിൽ ജപ്പാനോ ഇങ്ങനത്തെ ഒരു പഴയ ട്രഡീഷൻസിലുള്ള ഒരു സ്റ്റോറീസ്. അവര് ഭയങ്കര വൈസായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഫ്രെയിം ചെയ്തത്. അതെ. അപ്പം ഈ കിങ് ജാപ്പനീസ് കിങ് ഇതിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അപ്പൊ ജാപ്പനീസ് കിങ് ഇങ്ങനെ വിചാരിച്ചു എന്നാ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം, ഇത് ഇമ്പോസ്റ്റർ ആണോ റിയൽ ആണോ എന്നൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ കിങ് ആപ്രിക്കോട്ട് മെയ്ഡനെ സമൺ ചെയ്തു, എന്നിട്ട് അല്ല ഷോ മെയ്ഡനെ സമൺ ചെയ്തു, എന്നിട്ട് ഒരു ആപ്രിക്കോട്ട് അതായത് ഒരു ബദാം പോലത്തെ ആപ്രിക്കോട്ട്, ആപ്രിക്കോട്ട് ആണ് ബദാം അല്ലല്ലോ, ബദാമോ പീച്ചോ, ആ ഒരു പീച്ച് പോലത്തെ ഒരു സാധനമാണ് ഈ ആപ്രിക്കോട്ട്. അപ്പോ ഈ ഒറ്റൊരു ആപ്രിക്കോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഈ രാജ്യം മൊത്തമായിട്ട്, വില്ലേജ് മൊത്തമല്ലേ, വില്ലേജ് ആയിട്ടല്ലേ എന്നെ വിളിപ്പിച്ചിരുന്നേ, ഈ ഒരു നേഷൻ മൊത്തമായിട്ട്, അതായത് ആ ഒരു സമൂഹത്തില്, അതെ ആ ഒരു സൊസൈറ്റി ആയിട്ട് മൊത്തം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റൊരു ആപ്രിക്കോട്ട് കൊടുത്തു. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു ഇതെങ്ങനെ ഈ ഒറ്റൊരു സാധനം ഒരാൾക്ക് തന്നെ തേക്കില്ല, അപ്പോൾ ഇവിടെ വില്ലേജ് മൊത്തമായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നേ. അപ്പോൾ ഒരിക്കലും ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞു, നീ ഇത്ര വയസ്സും നിനക്ക് ഇത്ര വിസ്ഡം ഉണ്ടെങ്കിൽ നീ പ്രൂവ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഇമ്പോസിബിൾ നിന്ന് വില്ലേജ് മൊത്തം അങ്ങ് ഡിസൈഡ് ചെയ്തപ്പോൾ മെയ്ഡൻ ഒരു ഐഡിയ ഉണ്ടെന്നു. മെയ്ഡൻ പറഞ്ഞു എല്ലാ എത്ര ആൾക്കാരുണ്ട് ഈ വില്ലേജിൽ എന്ന് ചോദിച്ചു, എന്നിട്ട് അത്രയും ആൾക്കാർക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എന്താക്കി ബ്ലെൻഡറിൽ ഈ ആപ്രിക്കോട്ട് ഇട്ട് അടിച്ചിട്ട് അത് മൊത്തം, അന്നത്തെ കാലത്ത് ബ്ലെൻഡർ ഉണ്ടോന്നാണ് ഞാനും ആലോചിച്ചത്. പക്ഷെ എന്താ ചെയ്ത് വെച്ചിട്ടും, ആ അതെ എന്താന്ന് വെച്ചാല് ബ്ലെൻഡ് ചെയ്തിട്ട് എന്തോ ചെയ്തിട്ട് അത് മൊത്തം ഈ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തു, എന്നിട്ട് ഈ വെള്ളം എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഒരു കപ്പ് വെള്ളം കിട്ടി. അതില് ഈ ആപ്രിക്കോട്ടിന്റെ അംശം ഉണ്ടായിരുന്നു ചെറുത്, വളരെ ചെറുത്. ചിലപ്പോ പച്ചവെള്ളത്തിന്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും മിക്കവാറും, ചിലപ്പല്ല. അതെ. പക്ഷേ ആ കിങ് പറഞ്ഞ ആ കാര്യം ഈ മെയ്ഡൻ നിറവേറ്റി, അങ്ങനെ വിക്ടോറിയസ് ആയി, സക്സസ്ഫുൾ ആയി. അപ്പൊ അത്രയും വിസ്ഡം, യുക്തി എന്നാണോ വിസ്ഡത്തിന്റെ മലയാളം, അറിവ്, ആ അറിവ് നോളജ് അല്ലേ, അത്രയും വിസ്ഡം ഉള്ള ഒരു ലേഡിയായിരുന്നു. അത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്കിതൊന്നും ക്ലിക്കായില്ല, ഇതിന് ഇത്രത്തോളം കഴിവാണെന്നും അത് ഇത്രത്തോളം വിസ്ഡം ഉള്ള ആളാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് മാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എൻ്റേതാണ്. അതെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു. എൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും വായിക്കാൻ വായിക്കാനുണ്ടോ?
അതെ, ഇനി ഞങ്ങൾ കുറച്ച് മെമ്മറബിൾ ഫീഡ്ബാക്ക് വായിക്കാൻ പോവാണ്. ലിംന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. ഹേ ഗായ്സ്, ഐ ഹാവ് ബിൻ ലിസണിങ് ടു യുവർ പോഡ്കാസ്റ്റ് റീസെൻ്റ്ലി ആൻഡ് ഫൈൻഡ് ഇറ്റ് വെരി യുണീക്ക്. ഇറ്റ്സ് ഗ്രേറ്റ് ലിസണിങ് ടു യുവർ മെമ്മറീസ്. ഐ ക്യാൻ റിലേറ്റ് ടു യു എ ലോട്ട് സിൻസ് ഐ വാസ് ഓൾസോ ബ്രോട്ട് അപ്പ് ഇൻ സൗദി. ഐ ജസ്റ്റ് ഫിനിഷ്ഡ് മൈ 12th ഗ്രേഡ് ആൻഡ് ഐ എം ലീവിംഗ് സൂൺ ഫോർ ഇന്ത്യ. ലിസണിങ് ടു ദ വേ യു ഗായ്സ് ടോക്ക് അബൌട്ട് സൗദി, ഐ റിയലൈസ് ഹൗ മച്ച് ഐ എം ഗോയിങ് ടു മിസ് ദിസ് പ്ലേസ്. ഐ എം ഓൾസോ that outcast in my friend group who listens to podcasts rather than music. Oh, enna pole. As a podcast fan, I must say, you guys are hidden gems that are yet to be discovered. Live ആയിട്ട് പൊട്ടി കരഞ്ഞല്ലോ. എത്ര കൊല്ലായി ഇവരെ പിന്നാലെ നടക്കുന്നു. കൊല്ല മൂന്നായി ഹിഡൻ ജെംസ് കേൾക്കുന്നു. ഇത് മറ്റേ സംഭവ ബ്രോ, യു ഹാവ് എ ഹിഡൻ ടാലന്റ്, കീപ് ഇറ്റ് ഹിഡൻ. ബട്ട് എനിവേസ് ലിംന, ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് പരിപാടി നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾ ഇനിയിപ്പോൾ രണ്ടാൾക്കാർ കേൾക്കണമാണെങ്കിലും ഞങ്ങളത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെ ഓരോ മെസ്സേജസും കാര്യങ്ങളും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ഇവർ സൗദിയിലാണ് NRI ആണ് എന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അതെ, സോ താങ്ക് യു സോ മച്ച് ലിംന, യു റിയലി മെയ്ഡ് അവർ ഡേ. പിന്നെ നമുക്ക് വന്ന് അത് യദു കൃഷ്ണ നമ്മളോട് പറഞ്ഞതാണ്. ഹായ് ബ്രോ, റിയലി ലവ്ഡ് യുവർ കോണ്ടന്റ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു യദു, താങ്ക് യു സോ മച്ച് മാൻ, മീൻസ് എ ലോട്ട്. പിന്നെ നമുക്ക് വന്നത് ഹിഷാം സി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ്. ബ്രോ, നിങ്ങളെ പോഡ്കാസ്റ്റ് ഒരു രക്ഷയുമില്ല. ഞാനിപ്പോൾ ഓൺലൈൻ ആയാണ് പഠിക്കുന്നത്. സ്റ്റഡീസ് കഴിഞ്ഞ് ഒരു റിലീഫ് കിട്ടുന്ന നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴാണ്. നിങ്ങളെ ബാക്കിയുള്ള മലയാളം പോഡ്കാസ്റ്റിൽ നിന്നും യുണീക്കാക്കി നിർത്തുന്ന എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവരെ പോലെ ഗൂഗിൾ ഇൻഫർമേഷൻ കോപ്പീസ് ചെയ്ത് സംസാരിക്കുന്നില്ല. കൂടുതലും അതെ, ഞാനത് ആലോചിച്ച ഈ സാധാരണ ശരിയാണ്, ഞങ്ങള് ഗൂഗിൾ ഇൻഫർമേഷൻസ് വളരെ വളരെ കുറവാ. ഈ എപ്പിസോഡ് അതേ ഉള്ളൂ. പെനൻകാണെങ്കില് ഒന്ന് ഫാക്ട്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, ഗെങ്കിസ്ഖാനാണെങ്കിൽ നോക്കിയിട്ടുണ്ട്, ഈ ആദിത്യന്റെ സംഭവം നോക്കിയിട്ടുണ്ട്, ഏപ്രിക്കോട്ട് സ്റ്റോറി ആണെങ്കിൽ അതും ഗൂഗിൾ എന്നല്ലെങ്കിലും നമ്മൾ പഠിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അതെ ആയിട്ടുള്ള കൂടുതലും ഫണ്ണായിട്ടുള്ള മെമ്മറീസാണ്. ഞാനൊരു 3 years മുമ്പ് പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് ഡ്രോപ്പാക്കി. ഇപ്പോൾ നിങ്ങളെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കും ഇതുപോലെ ഈ സമ്മർ വെക്കേഷനിൽ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുണ്ട്. ഉഫ്, താങ്ക് യു സോ മച്ച് മാൻ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് ദി സ്റ്റെപ്പ്. കുറേ പോഡ്കാസ്റ്റുകൾ വരട്ടെ, കുറേ പോഡ്കാസ്റ്റുകൾ വന്നാലാണ് കുറേ ആൾക്കാർ ഈ സംഭവം ഇനിയും ഇനിയും ഡിസ്കവർ ചെയ്ത് വെറൈറ്റീസ് തേടി പോവുള്ളൂ. അതായത് നമ്മളൊരു ആക്ഷൻ സിനിമ മാത്രം റിലീസ് ചെയ്ത് കണ്ട് പെട്ടൊരു കോമഡി സിനിമ വരുമ്പോൾ അവർ ആ കോമഡി സിനിമയിലോട്ടും പോവും. അങ്ങനെ ഏതോ ഉപമ, അതായത് ഒരു മലയാളം സംഭവിച്ചു മോനെ. വ്യാപജനാണോ വിഭജനാണോ? വിഭജനം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്നാണ്. വ്യാപിച്ചു പോട്ടെ, അങ്ങനെ അങ്ങനെയാണ് പോട്ടെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് നിർത്തുകയാണ്. നിങ്ങൾ ഇനിയും ഇതേപോലത്തെ സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മെസ്സേജസ് ഞങ്ങൾക്ക് അയക്കുക, കമന്റ് ചെയ്യുക. ഞങ്ങൾ എല്ലാതും ഇതേപോലെ നിങ്ങൾക്ക് ഷൗട്ട് ഔട്ട് ചെന്ന് വായിക്കുന്നതായിരിക്കും. അതെ, അപ്പൊ താങ്ക് യു. ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സെമി റോഷൻ. പീസ് ഔട്ട്. iOS 18 ഫൈനലി നമുക്ക് ആപ്സ് ഹൈഡ് ചെയ്യാം, ആപ്സ് നമുക്ക് പാസ്പോർട്ട് ഇട്ട് ലോക്ക് ചെയ്യാം. ഇത്രയും കാലം ചെയ്യുന്നു, ആൻഡ്രോയിഡ് ഒക്കെ എത്ര കാലം മുന്നേ ഇറക്കിയതാ. അതെ, പിന്നത് വലിയ ഫീച്ചർ എന്താ പറയാ, നമുക്ക് ആപ്സ് എവിടെ റീഅറേഞ്ച് ചെയ്യാം, അതായത് താഴേക്കൊക്കെ വെക്കാം. അതില്ല, നീയും ഐഫോൺ യൂസർ അല്ലേ, നിനക്ക് ഒന്നും അറിയില്ലേ. ഞാൻ ഫോൺ തന്നെ, ഫോണിന്റെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കലുള്ളൂ. ഞാൻ ഫോണിൽ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാറില്ല. ഫോൺ ഈസ് മിയർലി എ ടൂൾ. എന്നിട്ട് എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ? വെൽക്കം ടു ദ സോളോ പോഡ്കാസ്റ്റ് ഓഫ് ആഫ്റ്റർ ഹവേഴ്സ് മലയാളീസ് ഹോസ്റ്റഡ് ബൈ സെമീർ റോഷൻ. ഒരു പക്ഷേ ജയാൻ ഈ പോഡ്കാസ്റ്റിനോട് വിട പറയേണ്ടി വന്നാൽ ഞാൻ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി രക്ഷിക്കും. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 2 മണിക്കൂറും 3 മണിക്കൂറും സംസാരിക്കും. നിങ്ങളിൽ ഒരാളെ ഞാൻ ഇവിടെ ഇരുത്തിക്കൊണ്ട് വല്ലപ്പോഴും വല്ല കൊളാബറേഷൻ എപ്പിസോഡ്സ് ഒക്കെ ചെയ്ത് നമുക്കങ്ങ് ജീവിച്ചു പോവാം. ഇവിടെ ക്രിക്കറ്റ് ആയി ഗ്രൗണ്ടിൽ മെയിന് ഓവലായോണ്ട്
ഒരു പൊട്ടന്മാരെ കളിയില്ലേ ക്രിക്കറ്റ്. അതെ, എന്നാലും കൂടി അയച്ചു ആലോചിച്ചിട്ടുള്ളൂ. എനിക്ക് ക്രിക്കറ്റിനോട് ഹേറ്റഡ് ഫസ്റ്റ് ആയിട്ട് ക്രിക്കറ്റിന്റെ പ്രശ്നം എന്തായാലും നമുക്ക് പോഡ്കാസ്റ്റ് പറയാം. വിത്തൗട്ട് ലൈറ്റ് വ്യത്യാസമുണ്ടോ? മുഖത്തെ തെളിച്ചം ഭയങ്കര Ah